അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, സമൂഹത്തിലെ നൂലാമാലകൾ, അതായത് മാലകൾ, മാലകൾ എന്നും നൂലാമാലയായിട്ടാണ് മാറുന്നത്. കാരണം ജനങ്ങളെ പഴപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ദീൻ പഠിപ്പിക്കുക, സന്മാർഗത്തിലേക്ക് നയിക്കുക എന്നുള്ള ആ കടമ മാറ്റി വെച്ചുകൊണ്ട് സമസ്ത മുസ്ലിയാക്കന്മാർ ജനങ്ങളെ പഴപ്പിക്കുകയാണ്. അതിനുപരി ഉപയോഗിക്കുന്നത് മാല, മൗലിദ്, കള്ളക്കറാമത്തുകൾ തുടങ്ങിയ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ജനങ്ങളെ പഴപ്പിക്കുക. കാരണം ഔലിയാക്കന്മാർ പെരുകുന്തോറും മാലകൾ പെരുകിക്കൊണ്ടേയിരിക്കുന്നു. കാരണം ഓരോ കാലഘട്ടത്തിൽ ഇവരുടെ ഭാഷ പ്രകാരം ഓരോ കാലഘട്ടത്തിലും ഹൗസ്, കുത്തുബ്, വലിയൊക്കെ ഉണ്ടാകുമല്ലോ. അക്കണക്കിന് ഇതിങ്ങനെ പെറ്റി പെരുകുന്ന ഔലിയാക്കന്മാർ ഇങ്ങനെ പെറ്റി പെരുകുമ്പോൾ മാലകൾ ഇങ്ങനെ പുതുക്കിക്കൊണ്ടേയിരിക്കുന്നു, പുതിയത് വന്നുകൊണ്ടേയിരിക്കുന്നു, പഴയത് തള്ളിക്കൊണ്ടേയിരിക്കുന്നു, തള്ളിയവർ തന്നെ അത് ഏറ്റെടുക്കുന്നു. ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ അടുത്ത് തന്നെ വല്ലപ്പുഴ സംവാദം നടക്കുന്ന ഘട്ടത്തിൽ അലവി സക്കാഫി മൗലിദ് പൊക്കി പിടിച്ചിട്ട് പറഞ്ഞു, ഇതിലുള്ളതൊന്നും ശരിയാണെന്ന് ഞങ്ങൾ പറയുന്നില്ല കൂട്ടരേ എന്ന് പറഞ്ഞിട്ട്, ഇങ്ങനെ ജനങ്ങളെ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കറിഞ്ഞ രംഗം നമ്മൾ കണ്ടതാണ്. അതായത് അപ്പം ഇവർ തന്നെയാണ് പിന്നെ സ്വീകരിക്കുന്നതും ഇവർ തന്നെയാണ് തള്ളുന്നതും, ഇതൊക്കെ ഒരു കൂടാരത്തിലെ ആൾക്കാരാണ്. ഇപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം വെച്ചാൽ, അലവി സക്കാഫിയോട് പുതിയ മൊഹീദീൻ മാല, ഒരു മാല ഇപ്പം നിലവിലുണ്ട്, ആ അതിന് പുറമേ പുതിയ ഒരു മൊഹദീ മാല എന്ന് പറഞ്ഞുകൊണ്ടൊരു മാല അടിച്ചിറക്കിയിട്ടുണ്ട്. എവിടുന്ന്? പൊന്നാനി ഭാഗത്തു നിന്ന്. പൊന്നാനി എന്നാണ് അത് മാലയിൽ കൃത്യമായിട്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന ആളാണ് എഴുതിയത്, ഇന്ന ഭാഗത്തുനിന്നാണ് വന്നതെന്നൊക്കെ. അപ്പോൾ അലവിയോട് ഈ കാര്യത്തെ പറ്റി ചോദിക്കുന്നുണ്ട്. കാരണം ആ മാലയിലെയും രസകരമായ ഒരു കഥ, ഒരു കള്ളക്കഥ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെ കുറേ കള്ളക്കഥയൊക്കെ മായാവി കഥയൊക്കെ പറയുമ്പോഴുള്ള ആൾക്കാർക്ക് ഇത് പാടാനും ഇത് പ്രചരിപ്പിക്കാനൊക്കെ ഒരു ഉത്തേജനം കിട്ടുക ആ രൂപത്തിൽ. അപ്പോൾ എന്താണ് അതിൽ പിന്നെ വിഷയം എന്ന് വെച്ചാൽ, ഷെയ്ഖ് ജീലാനിയുടെ ഒരു മുരീദ്, ആ മുരീദ് എന്ത് ചെയ്തു, മരണപ്പെട്ടു. മരണപ്പെട്ടപ്പോൾ മുരീദിൻ്റെ ഭാര്യ പോയിട്ട് ഷെയ്ഖിനോട് പറഞ്ഞു, എൻ്റെ പിന്നെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട്, ആ റൂഹ് ഇങ്ങനെ വാങ്ങിത്തരണം എന്ന് പറഞ്ഞപ്പോൾ ഷെയ്ഖ് എന്ത് ചെയ്തു, പിന്നെ അസ്രായിലിനോട് പറഞ്ഞു എന്നാണ്, മലക്കുൽ മൗത്തിനോട് പറഞ്ഞു, എന്ത്, എൻ്റെ ഹാദിമിൻ്റെ റൂഹ് പിടിച്ചിട്ടുണ്ട്, അതങ്ങോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം മലക്ക് എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ, അള്ളാഹുവിൻ്റെ അരുളാലെ പിടിച്ചതല്ലേ ഇത്, എങ്ങനെ ഇപ്പം ഇങ്ങനെ നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റൂലല്ലോ, അത് അള്ളാഹ് പറഞ്ഞിട്ടാണല്ലോ റൂഹ് പിടിച്ചത്, അത് ന്യായമാണല്ലോ അത്, റബ്ബിൻ്റെ കൽപ്പന പ്രകാരം പിടിച്ച റൂഹ്, അതിപ്പോൾ നിങ്ങളിങ്ങനെ പറയുമ്പോൾ അതാണെങ്കിൽ ഞങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റൂലല്ലോ, അതെങ്ങനെ ഞാൻ തരും എന്ന് ചോദിച്ചു. ഇത് ചോദിച്ചോട് കൂടി ഈ കൊട്ടയ്ക്ക് ഇട്ടിട്ട് ഒറ്റ തട്ടാണ് ആര്, ഷെയ്ഖ് ജീലാനി, ഇങ്ങനെ തട്ടിയോട് കൂടിയിട്ട് ആ ഈ പിന്നെ എല്ലാ റൂഹും അന്ന് പിടിച്ച, അന്ന് ഇപ്പം ഈ ഹാദിമിൻ്റെ റൂഹ് മാത്രമല്ല, അന്ന് ഒരുപാട് ഭാഗത്തുനിന്നൊക്കെ റൂഹ് പിടിച്ചിട്ട് കൊട്ടയിൽ ഇങ്ങനെ മീൻ മുക്കാൻ പോകണം, ഇവർ ഭാഷ പറഞ്ഞാലും മീൻ മുക്കാൻ പോകണം പിന്നെ കൊണ്ടുപോകുകയാണല്ലോ. അപ്പോൾ പിന്നെ ഷെയ്ഖ് ജീൽ മലക്കിത് കൊടുക്കൂലാന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു, കൊട്ടയമ്മ തട്ടി. കൊട്ടയമ്മ തട്ടി കഴിഞ്ഞപ്പോൾ എല്ലാ റൂഹും അങ്ങോട്ട് പോയി. ലാസ്റ്റ് അന്നത്തെ പണി പോയി, മലക്ക് പോയിട്ട് നേരെ റബ്ബിനോട് പറഞ്ഞു, റബ്ബെ എങ്ങനെ ഞാൻ റൂഹ് പിടിച്ചിട്ട് കൊട്ടയിലാക്കിയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ദാ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ചങ്ങാതി ഇതുമ്പോൾ പിടികൂടി ഇതൊക്കെ ആകെ തട്ടി തെറിപ്പിച്ച് കംപ്ലീറ്റ് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ആകെ പേടിച്ചിട്ട് പറഞ്ഞ സമയത്ത് അള്ള പറഞ്ഞേ, അയ്യോ ഒരെണ്ണം ചോദിച്ചാൽ അതങ്ങോട്ട് കൊടുക്കാൻ പാടില്ല, അത് എൻ്റെ ഹൗസാണ്, അതങ്ങോട്ട് ചോദിച്ചാൽ അത് കൊടുത്താൽ പോരെ ഒരെണ്ണം, ഒരെണ്ണല്ലേ ചോദിച്ചുള്ളൂ, ആ ഒരെണ്ണം കൊടുക്കുകയാണെങ്കിൽ മറ്റുള്ളത് രക്ഷപ്പെടൂലല്ലോ എന്ന് പറഞ്ഞൊരു കഥ. ഈ കഥ അലവി സക്കാഫിയോട് ഒരാൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം നിങ്ങളൊന്ന് കേട്ടു നോക്ക്. അപ്പോൾ അലവി എന്താണ് ഈ മാലയെ പറ്റി എന്താണ് അലവിക്ക് പറയാനുള്ളത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് കേൾക്കാം നമുക്ക്. അവസാനം കൊട്ട തട്ടി, കൊട്ട തട്ടി, അപ്പൊ റൂഹ് പോയി, അതല്ലേ, ആ റൂഹ് പോയി, കൊട്ട തട്ടി, റൂഹ് പോയി. ഇനി പറ, ഇനി പറ. ഇത് പുതിയ മുഹയ്യദ്ദീൻ മാല എന്ന് പറയുന്ന മുഹയ്യദ്ദീൻ മാലയിലുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരു സംഭവം ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കുന്നില്ല. കഴിഞ്ഞു മാല പൊക്കി പിടിച്ചിട്ട് പുതിയ മുഹയ്യദ്ദീൻ മാലയാണ് എന്ന് പറഞ്ഞ് കാണിച്ചപ്പോ അലവിക്കുണ്ടായ ഒരു വിരളി കണ്ടില്ലേ, എന്തൊരു ബേജാറ്, എന്താ ഒരു പിന്നെ വേവലാതി, ആ കൊട്ടയമ്മ തട്ടി, കൊട്ടയമ്മ തട്ടി, ആ റൂഹ് പോയി, ആ എന്നിട്ട് പറ കൊട്ടയമ്മ തട്ടി എന്നിട്ട് പറഞ്ഞ എന്താണ്, ഇത് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരൊറ്റ പറച്ചിൽ, എന്ത്, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന്. കാരണം അതോടുകൂടി കഴിഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് തോന്നും ഇതിപ്പോൾ ആ ചോദ്യം ചോദിച്ചതിലുള്ള ബേജാറ് കൊണ്ട് പെട്ടെന്നാണ് എടുത്തു പറഞ്ഞതായിരിക്കും അലവി, എന്ത്, ഞങ്ങളിത് അംഗീകരിക്കണില്ല എന്ന്. ഒരുപക്ഷെ അലവി അപ്പോഴത്തെ ചോദ്യം കേട്ടപ്പോഴുള്ള ബേജാറില്ല, അത് പറച്ചിൽ കേട്ടാൽ അറിയാമല്ലോ, ആ കൊട്ടയമ്മ തട്ടി, ആ റൂഹ് പോയി എന്നിട്ട് പറയും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചിലപ്പോൾ ആ ചോദ്യം പെട്ടെന്ന് ഇങ്ങനെ വരുന്ന പ്രതീക്ഷ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഏ അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെട്ടതാണോ എന്ന് അത് നമുക്ക് തോന്നും ചിലപ്പോഴേ. എന്നാൽ അങ്ങനെയല്ല, സത്യത്തിൽ അത് കൃത്യമായിട്ട് മറ്റൊരാൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം കൂടി കേട്ടാൽ അലവി അതിന് കൃത്യമായി മറുപടി പറയുന്നുണ്ട്. ഇപ്പൊ ഈ ബേജാറിൽ പറഞ്ഞ പോലെ അല്ല ആ സംസാരം, അതൊന്ന് കേൾക്കാം. ഔസുല്ലാദം അബ്ദുൽ ഖാദിർ ജീലാനി, ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ്.
മഹാനവറുകളുടെ ഒരു ഖാദിമിന്റെ റൂഹിന് അവിടുത്തെ അനുവാദം കൂടാതെ പിടിച്ചു. ആ കാരണത്താൽ അന്ന് പിടിച്ച മുഴുവൻ റൂഹിനെയും തട്ടിപ്പറിക്കുകയും അന്ന് വഫാത്തായവർ എല്ലാവർക്കും ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്തു. ഈ സംഭവം പലപ്പോഴായിട്ടും വഹാബി വേദികളിൽ മുഴങ്ങിക്കേൾക്കാറുണ്ട്. ഇതിന്റെ ഒരു വിശദീകരണം ഉസ്താദിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. ചോദ്യം വളരെ വ്യക്തമായി, വളരെ ശാന്തിയും സമാധാനത്തോടു കൂടി ചോദ്യകർത്താവ് ചോദിക്കുന്നു. ചോദ്യം ചോദിക്കുന്ന ആൾ ഇവരുടെ കൂടാരത്തിലുള്ള ആൾക്കാർ തന്നെയാണ്, കാരണം അവിടെ അപ്പുറത്ത് പോയിട്ട് വിളമ്പാൻ വേണ്ടിയിട്ടാണേ. ഇത് ജനങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിന് വല്ല മറുപടി അലവിയുടെ കയ്യിൽ നിന്ന് കിട്ടിയാണെങ്കിൽ ഇത് അപ്പുറത്ത് പോയി സ്ഥിരപ്പെടുത്താലോ എന്ന് വെച്ചിട്ടാണ്. കാരണം ചോദ്യകർത്താവ് പറയുന്നതിൽ ചോദ്യത്തിൽ തന്നെ വരുന്നുണ്ട് വഹാബികൾ പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി അവരുടെ കൂടാരത്തിലുള്ള ഒരാൾ ഇങ്ങനെ ജനങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അലിബിയുടെ കയ്യിൽ മറുപടി കിട്ടുകയാണെങ്കിൽ ഇത് സ്ഥിരപ്പെടുത്തി ഇത് പ്രചരിപ്പിക്കാലോ. അപ്പോൾ ചോദ്യം വളരെ വ്യക്തമാണ്. വ്യക്തമാക്കിയ ചോദ്യത്തിന് അലവി വളരെ ശാന്തമായിട്ട് അന്ന് വിരലി പിടിച്ചിട്ട് പിന്നെ വേഗം പറയുന്നൊക്കെ പറഞ്ഞ് വെച്ച പോലെയല്ല, ഇത് വളരെ ശാന്തമായിട്ട് ഈ മാല അംഗീകരിക്കുന്നുണ്ടോ അംഗീകരിക്കുന്നില്ലേ എന്നുള്ള കാര്യം അത് കൃത്യമായിട്ട് അലവി പറയുന്നുണ്ട്. അതൊന്ന് നമുക്കൊന്ന് കേൾക്കാം. ഒന്നാമത്തെ ചോദ്യം, മുഹയ്യദ്ദീൻ ഷെയ്ഖുമായി ബന്ധപ്പെട്ട് മുഹയ്യദ്ദീൻ മാലയിൽ ഉണ്ട് എന്ന് സാധാരണ മുജാഹിദുകൾ പറയാറുണ്ട് എന്ന പേരിലുള്ള ഒരു ചോദ്യമാണ്. ഈ സംഭവം നമ്മൾ ഓതുന്ന ഖാളി മുഹമ്മദ്, കോഴിക്കോട് ഖാളി മുഹമ്മദ് എന്നവർ രചിച്ച, നമ്മളൊക്കെ ചൊല്ലാറുള്ള മുഹയ്യദ്ദീൻ മാല, അല്ലാഹ് തിരിഫേറും സ്തുതിയും സലാവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ എന്ന് തുടങ്ങി നമ്മൾ ചൊല്ലുന്ന മുഹയ്യദ്ദീൻ മാലയിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ല. അതാരൊക്കെയോ ഉണ്ടാക്കിയ ചില മാലകളിൽ അങ്ങനെ ഉണ്ടാവാം. അത് സുന്നികൾ ചൊല്ലുന്നതും നമ്മൾ ചൊല്ലിപ്പിക്കുന്നതുമായ മുഹയ്യദ്ദീൻ മാലയിൽ ഉള്ള സംഭവം അല്ല എന്നാണ് അതേക്കുറിച്ച് പറയാം. സുന്നികൾ ചൊല്ലിക്കുന്നതും ചൊല്ലിപ്പിക്കുന്നതും അല്ല, ആരൊക്കെയോ എഴുതി ഉണ്ടാക്കിയ ഒരു പേരൊന്നും ഇല്ലല്ലോ. അല്ല, ഇവരുടെ കാര്യത്തിനൊന്നും ഒരു പേരുമില്ല, വേറെ കഥ. അവരുടെ കൃതികളൊക്കെ കൂടുതലും ഒരു പേരില്ലാത്തതാണ്. പിന്നൊക്കെ സ്വമേധയാ വെച്ച് കെട്ടിയാണ്, അവരുണ്ടാക്കിയതാണ് ഇവരുണ്ടാക്കിയതാണ് എന്നൊക്കെ ഇവർ വായുകൊണ്ട് പറയാന്നല്ലാതെ. പക്ഷെ ഇതിന് ഒരു പേരുണ്ട്, ആരൊക്കെയോ ഉണ്ടാക്കിയത്. അത് മാത്രമല്ല, ആരൊക്കെ ഉണ്ടാക്കിയതെന്ന് മാത്രമല്ല, സുന്നികളായ അവർ ചൊല്ലിപ്പിക്കുകയും ചൊല്ലുകയും ചെയ്യുന്ന സാധനമല്ല. ആദ്യം പറഞ്ഞു ഞങ്ങൾ ഒറ്റയടിക്ക് ഞങ്ങൾ അംഗീകരിക്കുന്നേ ഇല്ല, ഒറ്റ വാക്കിൽ അവസാനിപ്പിച്ചു. ഇത് കുറച്ചും കൂടി ശാന്തിയും സമാധാനത്തിലും പറഞ്ഞു ഇത് ഞങ്ങൾ ചൊല്ലിപ്പിക്കുന്നില്ല, ചൊല്ലുന്നില്ല, അത് ആരൊക്കെയോ എഴുതി ഉണ്ടാക്കിയതാണ്. എന്നാൽ ഈ ഒരു വിഷയം ഇവിടെ ആരൊക്കെയോ എഴുതി ഉണ്ടാക്കിയെന്നല്ലേ പറഞ്ഞേ. പക്ഷേ ഇങ്ങനെ ഒരു വിഷയം ഈ ഒരു മാളിയെക്കുറിച്ച് ഹുസൈൻ സലഫി നാദാപുരത്തി വെച്ചിട്ട് പേരോടോട് ചോദിച്ചു. അപ്പൊ പേരോട് എന്താണ് ഈ മാളിയെ പറ്റി പറഞ്ഞതെന്ന് കേൾക്കണ്ടേ, അതൊന്ന് നമുക്ക് കേൾക്കാം. ഒരു തമിളൻ മാല ഉണ്ടാക്കി, ആ മാലയിൽ ഇങ്ങനെയുണ്ട്, അത് നമ്മളും ആ മാലയും തമ്മിൽ ഒരു ബന്ധവും. സുന്നത്ത് ജമാഅത്തിന്റെ ആൾക്കാർ എഴുതിയുണ്ടാക്കിയ ഈ മാലേനെ പേരോട് പറയുന്നത് ഏതോ ഒരു തമിളൻ എഴുതിയെന്ന്. കാരണം ഇവർക്കറിയാം ഇതൊക്കെ അവിടുന്ന വരവെന്ന്. തമിഴ്നാട്ടുകാരെ കുറെ ആൾക്കാർക്ക് പണിയും തൊഴിൽ കുടി വ്യവസായം പോലെ ഇങ്ങനെ എഴുതിയുണ്ടാക്കി വിടുന്നതാണ് തമിഴ്നാട്ടുകാർക്ക് പണി. തമിഴ്നാട്ടുകാർക്ക് മാത്രമല്ല കേരളത്തിലെ പൊന്നാണിന്നും കുറെ അടിച്ചിറക്കി ഇങ്ങനെ വിടുന്നുണ്ട്. അപ്പോ അലവി പറഞ്ഞത് ആരൊക്കെയോ എഴുതി ഉണ്ടാക്കിയ സാധനം ഞങ്ങൾ ചൊല്ലിപ്പിക്കുന്നില്ല, ചൊല്ലണില്ല, അംഗീകരിക്കണില്ല. പേരോടെ പറഞ്ഞു ഏതോ ഒരു തമിഴൻ എഴുതിക്കൊണ്ട് വന്നതാണ് എന്ന്. അപ്പോ അലവിയും കൂട്ടരും നേരത്തെ പറഞ്ഞ പോലെ മൗലിദ് തള്ളി, ഇപ്പോ പുതിയ മൊഹിദ്ദീൻ മാല തള്ളി. ഈ തള്ളിയ മൊഹിദ്ദീൻ മാല ആധികാരിക ഗ്രന്ഥമാണോ, ഇവരുടെ പണ്ഡിതന്മാർ എഴുതിയതാണോ, ഇവരവകാശപ്പെടുന്ന സുന്നത്തി ജമാഅത്തിന്റെ ആൾക്കാർ എഴുതിയതാണോ, ഇതിന് ഊരും പേരുണ്ടോ, ഇത് എവിടുന്നാ വന്നത്, ഇത് അണ്ണാച്ചി എഴുതിയതാണോ, തമിഴ് എഴുതിയതാണോ, പേരോട് പറഞ്ഞ പോലെയാണോ, അലവി പറഞ്ഞതുപോലെയാണോ എന്നുള്ള കാര്യമാണ് ഇനി അടുത്ത. അത് കൃത്യതയുണ്ടോ ഈ വിഷയത്തിന് എന്നുള്ളതാണ് അടുത്ത വീഡിയോ കാണുന്നത്. അപ്പൊ പിന്നെ കൃത്യമായി കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. കോപ്പിയാണത്, കണ്ടല്ലേ, മൊഹിയുദ്ദീൻ മാല, പുതിയ മൊഹിയുദ്ദീൻ മാല, പഴയതുള്ളത് കൊണ്ടിട്ടാണ്. പുതിയ പള്ളി, പുത്തൻ പള്ളി എന്നൊക്കെ പറഞ്ഞാൽ പഴയ പള്ളി ഉണ്ടാകുമ്പോഴാണല്ലോ. അപ്പൊ ഇത് നാലകത്ത് മൊഹിയുദ്ദീൻ സാഹിബ് എന്ന് പറഞ്ഞ അദ്ദേഹം പണ്ഡിതനാണ്, നല്ല കവിയായിരുന്നു, അവര് രചിച്ച മാലയാണ്. ഈ മാലയിലാണ് ഈ സംഭവം ഉള്ളത്. ഇത് സുന്നികൾ അംഗീകരിക്കുന്ന മാലയാണ്. നാലകത്ത് മൊഹിയുദ്ദീൻ സാഹിബ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ആളെ മനസ്സിലായോ? വ്യക്തമായിട്ടില്ല.
അതായത് നമ്മളെ നഫീസത്തു മാലയൊക്കെ എഴുതിയ മഹാൻ, നഫീസത്തു മാല രചിച്ച മഹാനാണ്. അവ നഫീസത്തു മാല സുന്നികൾ അംഗീകരിക്കുന്ന മാലയാണ്. മാലയാണ് ആ മാല രചിച്ച അതേ രചയിതാവാണ് ഈ പുതിയ മുഹിയുദ്ദീൻ മാല രചിച്ചത്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അംഗീകരിക്കപ്പെട്ട പണ്ഡിതനാണ് മൂപ്പര്. മാത്രല്ല ഈ പുതിയ മുഹിയുദ്ദീൻ മാലന്റെ പുറംചട്ടയിൽ തന്നെ കാണാം, ഇതിനെ മഹദൂം ഫുദിയകത്ത് കുഞ്ഞമ്പാവ മുസ്ലിയാരും കൗടിയമ്മക്കാനകത്ത് അബ്ദുള്ള കുട്ടി മുസ്ലിയാരും പരിശോധിച്ച് ഹത് തീർത്തതാകുന്നു. അപ്പൊ ഊരും പേരുണ്ട്, ഇത് സുന്നികൾ അംഗീകരിക്കുന്ന മാലയാണ് എന്ന്. നോക്ക് നിങ്ങളെ പ്രിയമുള്ള സഹോദരങ്ങളെ, തള്ളുന്നതും കൊള്ളുന്നതും ഒരേ പാർട്ടിക്കാരാണ്. നിങ്ങൾ ആലോചിക്കണം, ഒരേ വിഭാഗത്തിൽ. ഈ ചങ്ങാതി ഇപ്പോ പിന്നെ ഈ അബ്ദുസമദ് അൻവരി ഇപ്പൊ മറ്റേ കുരുവട്ടൂരിലാണെങ്കിലും ഇവരെ കൂടാരത്തിലായിരുന്നല്ലോ. അപ്പൊ തള്ളുന്നതും കൊള്ളുന്നതും ഒക്കെ ഒരു പാർട്ടിയിൽ നിന്ന് ഇത് തള്ളിക്കൊണ്ടിരിക്കുക, മറ്റേ പാർട്ടി ഇത് സുന്നത്തി, ഇത് സുന്നികളാണ്, സുന്നതീയമായത്താണ്, വലിയ പണ്ഡിതനാണ്, പൊന്നാണിന്ന് എഴുതി ഉണ്ടാക്കിയതാണ്, നാലകത്ത് കുഞ്ഞുമൊയ്തീൻ കുട്ടി എന്ന് പറഞ്ഞ ആളുണ്ടാക്കിയതാണ് എന്ന്. ഇത് സുന്നികൾ അംഗീകരിക്കുന്നതാണ്, സുന്നതീയമായത്തിന്റെ മാലയാണ് എന്ന് ആധികാരികമായിട്ട് തന്നെ പറയാണ്. അത് മാത്രമല്ല, നഫീസത്ത് മാല എഴുതിണ്ടാക്കിയ ആളാണ്. അപ്പൊ നഫീസത്ത് മാല നിങ്ങൾക്ക് അംഗീകരിക്കാന്ന്, ഇതെന്താ നിങ്ങൾക്ക് തള്ളാൻ പറ്റാത്തത്? നിങ്ങൾ രണ്ട് പേരുടെയും പെരടിയിൽ വെച്ച് കെട്ടും ഈ സാധനം. കാരണം ഇതേപോലെയുള്ള സമൂഹത്തിൽ എഴുതി ഉണ്ടാക്കിയ പുതിയ മാല പഴയ മാല, പഴയതുണ്ടാക്കുമ്പോഴാണല്ലോ പുതിയതുണ്ടാകുക എന്നുള്ളത്. എന്ത് മസാലയാണ്, എന്ത് തഫ്സീറ കൊടുക്കുന്നറിയോ മാലയ്ക്ക്? ഏയ്, പുതിയതുണ്ടാകും, പഴയതുണ്ടാകുമ്പോഴാണല്ലോ പുതിയത്. പുതിയ പള്ളി, പഴയ പള്ളി എന്നൊക്കെ പറയില്ലേ, പുത്തൻ പള്ളി എന്നൊക്കെ പറയില്ലേ, എന്നതുപോലെ ഉദാഹരണം പറഞ്ഞിട്ട് മുപ്പര് പറയാം, ഇത് സുന്നികൾ അംഗീകരിക്കുന്ന മാലയാണ് എന്ന്. ഇതേ വീഡിയോയിൽ തന്നെ ഞാൻ ഇത് നീണ്ടു പോകുമെന്നുള്ളത് കൊണ്ടാണ് ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ പേരോട് അങ്ങനെ അണ്ണാച്ചി ഉണ്ടാക്കി എന്ന് പറഞ്ഞു, അലവി ഇതിനെ തള്ളിയത്, ഇതൊക്കെ മൂപ്പര് തന്നെ പറയുന്നുണ്ട്. അതും ശരിയല്ല, അലവി തള്ളിയതും ശരിയല്ല, പേരോട് ഏതോ അണ്ണാച്ചി ഉണ്ടാക്കി എന്നാ പറഞ്ഞത്, അതും ശരിയല്ല, ഇത് സുന്നികൾ അംഗീകരിക്കുന്ന മാലയാണെന്ന് ഈ ചങ്ങായി പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തള്ളുന്നതും കൊള്ളുന്നതും ഒക്കെ ഒരേ പാർട്ടിക്കാരാണ്. അപ്പൊ ഊരും പേരുണ്ട്, ഇത് എഴുതിയത് പൊന്നാണി എന്നാ. പൊന്നാണി ഇത് മാത്രമല്ല, കുറെ എണ്ണം അവിടെ നിന്ന് എഴുതിക്കൊണ്ട് വരുന്നുണ്ട്. അവിടെ നിന്ന് അടിച്ചിറക്കും, തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാട്ടുകാർ അവിടെ നിന്ന് അടിച്ചിറക്കുമ്പോൾ കേരളത്തിന്റെ ഒരു ഭാഗത്തു നിന്ന് പൊന്നാനി ഭാഗത്തു നിന്ന് അടിച്ചിറക്കുക, എന്നിട്ട് പുതിയത് പഴയത് എന്നൊക്കെ പറഞ്ഞ് മസാലയും പറഞ്ഞിട്ട് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പാളക്കിത്താബ് ഇങ്ങനെ അതിലില്ലാത്ത കഥകളൊക്കെ പ്രചരിപ്പിക്കുക. ഇതാണ് ഇവരുടെ. അപ്പൊ ഇവർ തന്നെയാണ് കൊള്ളുന്നത്, ഇവർ തന്നെയാണ് തള്ളുന്നത്. അപ്പൊ എന്ത് വേണം, ഉത്ഭുതരായ സഹോദരങ്ങളെ, അള്ളാഹു തന്ന ബുദ്ധിയും ചിന്താശക്തിയും വെച്ചുകൊണ്ട് ഈ പാളക്കിത്താബൊക്കെ മാറ്റി വെച്ച് ഖുർആനിലേക്കും ഹദീസിലേക്കും മടങ്ങുക. ഇതല്ലാതെ വേറെ മാർഗമല്ല. ഈ നഫീസത്തെ മാല എഴുതിയ ആളാണത്ര ഇത് എഴുതിയത്, നാലകത്ത് കുഞ്ഞ്, പിന്നെ നാലകത്ത് കുഞ്ഞു മൊയ്തീൻ കുട്ടി എന്ന് പറഞ്ഞ ആളെ. അപ്പൊ ഇയാൾ എഴുതിയതാണ് പിന്നെ നഫീസത്തെ മാല എന്നാ പറയണേ. ആ നഫീസത്തെ മാല അംഗീകരിക്കാത്ര, ഇത് പറ്റൂല. അത് നഫീസത്തെ മാല അലവിക്ക് പറ്റും, ഇവർക്ക് ഈ ചങ്ങായിക്ക് ഈ അൻവരിക്കും പറ്റും, ആ ഈ വിഭാഗക്കാർക്കും മറ്റു വിഭാഗക്കാർക്കും എല്ലാ വിഭാഗക്കാർക്കും നഫീസത്തെ മാല പറ്റും. നഫീസത്തെ മാല എഴുതിയ ആള് വേറൊരു മാല ഉണ്ടാക്കുമ്പോൾ അത് അവർക്ക് പറ്റൂല എന്ന്, അത് തള്ളി തള്ളുകയാണ് എന്ന്. ഒരു കൂട്ട് തള്ളുമ്പോൾ മറ്റാൾ മറ്റൊരു പൊക്കിക്കൊണ്ടുവരും, അതാണ് അവസ്ഥ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.